നമസ്കാരം, മലയാളിപ്പുറത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആനകളുടെ ആക്രമണം തുടർക്കഥയായി മാറുന്നോ എന്ന സംശയമാണ് ഈ സാഹചര്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, പിന്നെ പടയപ്പ, ഏറ്റവും ഒടുവിൽ മാങ്ങക്കൊമ്പൻ, അങ്ങനെ പലതരത്തിലുള്ള ആനകളുടെ, കാട്ടാനകളുടെ ആക്രമണം ജനങ്ങളെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നുണ്ട്. വളരെ കാലം, ഏറെ നാൾ അരിക്കൊമ്പൻ്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പോൾ മൂന്നാറിൽ പടയപ്പയുടെ പടപ്പുറപ്പാടിനെക്കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പടയപ്പയുടെ ആക്രമണത്തിൽ മറ്റൊരു അപകടം കൂടി സംഭവിച്ചതായി, അല്ലെങ്കിൽ മറ്റൊരു വിഷയം കൂടി നടന്നതായിട്ടുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ഇടുക്കി പട്ടണത്തിൽ സജീവമായി വിലസുന്ന കാട്ടാനയാണ് പടയപ്പ. പടയപ്പ കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റ് സ്വദേശി ഉണ്ണിമേരിയുടെ റേഷൻ കടയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തി. പുണ്യവേലിൻ്റെ കടയാണ് ഈ കൊമ്പൻ ആക്രമിച്ച് തകർത്തത്. കടയുടെ വാതിൽ തകർത്ത പടയപ്പ മറ്റ് നാശമൊന്നും തന്നെ വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ജനങ്ങളെ ഉപദ്രവിക്കാറില്ല, ജനങ്ങൾക്ക് ഉപകാരിയായി അറിയപ്പെടുന്ന പടയപ്പ ഇപ്പോൾ അക്രമകാരിയായി മാറുന്നു എന്ന സംശയം പലരും പങ്കുവയ്ക്കുന്നുണ്ട്. കല്ലാറിലെ മാലിന്യ പ്ലാന്റിലും നേരത്തെ തന്നെ പടയപ്പയെത്തി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് രണ്ടാഴ്ചയിലധികം പടയപ്പ എവിടെ എന്നുള്ള കാര്യത്തിന് ഒരു ഉത്തരമില്ലായിരുന്നു, അല്ലെങ്കിൽ എവിടെ ആയിരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. രണ്ടാഴ്ച കാലത്തിന് ശേഷമായിരുന്നു വീണ്ടും ജനവാസ മേഖലയിൽ പടയപ്പയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് പടയപ്പ റേഷൻ കടയിലെത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ചത്. ആനയിറങ്ങിയ ഉടൻ തന്നെ ജനങ്ങളും അല്ലെങ്കിൽ പരിസരവാസികളും അവിടെ തടിച്ചുകൂടിയിരുന്നു. സ്ഥലത്തെത്തിയ RRT സംഘം പടയപ്പയെ തുരത്തി ഓടിക്കുകയാണ് ചെയ്തത്. ഒട്ടനവധി തവണ കാട്ടാനയുടെ ആക്രമണമുണ്ടായ ഒരു കട തന്നെയാണ് പുണ്യവേലിൻ്റേത്. ഇതിനു മുൻപ് 19 തവണയായിരുന്നു ഈ കട ആന തകർത്തതായി പുണ്യവേൽ തന്നെ പറയുന്നത്. പക്ഷേ ഉണ്ണിമേരി പറയുന്നതാകട്ടെ, 19 തവണയും പടയപ്പ തന്നെയാണ് ഈ കട തകർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പടയപ്പ നിരന്തരം തങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഈ മേഖലയിലൊക്കെ തന്നെ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്ന ഒരു സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൊക്കനാട് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മറുഭാഗത്ത് അട്ടപ്പാടി ചിറ്റൂർ മിനർവയിൽ മാങ്ങാക്കൊമ്പൻ എന്നൊരു ആന ഇറങ്ങിയിരിക്കുകയാണ്. സുരേഷ് എന്നയാളുടെ വീടിന് സമീപത്താണ് ഈ ആന ഇറങ്ങിയതും. ഇതേക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വനംവകുപ്പിനെ ഉടൻ തന്നെ ഈ വിവരം വീട്ടുകാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അട്ടപ്പാടി മിനർവ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു ആന തന്നെയാണ് മാങ്ങാക്കൊമ്പൻ. മാങ്ങ പറിച്ചിടുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മാങ്ങ പറിക്കാനായി സ്ഥിരം ഈ ആന എത്തുന്നത് കൊണ്ടാണ് മാങ്ങാക്കൊമ്പൻ എന്ന പേരും ഈ ആനയ്ക്ക് എത്തിച്ചേർന്നത്. പുലർച്ചെ എത്തിയ മാങ്ങാക്കൊമ്പനെ തുരത്താനായി നാട്ടുകാർ പലതരത്തിലുള്ള പടക്കം പൊട്ടിക്കുകയും ഒച്ച വയ്ക്കുകയും അങ്ങനെ ബഹളം വയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തുവെങ്കിലും ഇതൊന്നും കേട്ട ഭാവം പോലും എടുക്കാതെ മാങ്ങാക്കൊമ്പൻ അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. ഇത്രയുമൊക്കെ ബഹളം വെച്ചിട്ട് പോലും ആന ആ പ്രദേശത്ത് നിന്നും പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. സാധാരണയായി പുലർച്ചെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മാങ്ങാക്കൊമ്പൻ രാവിലെയോടെ പുഴ വഴി കാട്ടിലേക്ക് തിരികെ കയറി പോകാറുണ്ട്. പക്ഷേ രാവിലെ ആയിട്ട് പോലും മാങ്ങാക്കൊമ്പൻ ഇത്തവണ തിരിച്ചു പോയില്ല എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്ന ഒരു പരാതി. അതേസമയം ചിന്നക്കനാലിൽ വലിയ വിഷയം സൃഷ്ടിച്ച്, പ്രശ്നം സൃഷ്ടിച്ച് വാർത്തകളിൽ ഇടം നേടിയ അരിക്കൊമ്പൻ ഈ സംഭവത്തിന് ശേഷം പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിയിരുന്നു. അവിടെയും തമിഴ്നാട്ടിൽ പ്രശ്നം സൃഷ്ടിച്ച സാഹചര്യത്തിൽ, കുമിളിയിൽ ഇറങ്ങി പ്രശ്നങ്ങളുണ്ടാക്കിയ സാഹചര്യത്തിൽ അരിക്കൊമ്പനെ പിന്നെയും നാട് കടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ കോതയാർ മുത്തുക്കുളി വനത്തിനുള്ളിൽ തമിഴ്നാട് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം തുറന്നു വിടുകയായിരുന്നു. തുമ്പിക്കയിൽ അരിക്കൊമ്പന് മുറിവേറ്റതായിട്ടുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനുള്ള ചികിത്സയൊക്കെ നൽകിയ ശേഷമാണ് വനംവകുപ്പ് ആനയെ വനത്തിനുള്ളിൽ തുറന്നുവിട്ടത്. വളരെ വിജയകരമായി ദൗത്യം പൂർത്തീകരിച്ചു എന്നാണ് വനംവകുപ്പ് സംഘം വ്യക്തമാക്കിയത്. അതിനുശേഷം അവർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എന്നാൽ ആനയെ നിരീക്ഷിക്കുന്നത് ഇപ്പോഴും അതുപോലെ തുടരുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. 24 മണിക്കൂർ അനിമൽ ആംബുലൻസിൽ കഴിഞ്ഞ അരിക്കൊമ്പനെ തുറന്നുവിടുന്ന കാര്യത്തിലൊരു സംശയം തുടക്കത്തിലുണ്ടായിരുന്നു. നിലവിൽ ആരോഗ്യവാനാണ് ആന എന്നുള്ള വിലയിരുത്തലിലേക്കും കടന്നിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ നെയ്യാർ ശെന്തുരുണി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അപ്പർ കോതയാർ വനമേഖലയിലാണ് ആനയെ നിലവിൽ തുറന്നുവിട്ടിരിക്കുന്നത്. ആരോഗ്യസ്ഥിതിയൊക്കെ തന്നെ മോശമായതുകൊണ്ട് ചികിത്സ നൽകിയ ശേഷം തുറന്നുവിടുകയായിരുന്നു. മുറിവുകൾക്കൊക്കെ മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം വാർത്ത.